നഗരത്തിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിനെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ നടി അഹാന പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെതിരെ അഹാനയ്ക്കെതിരെ ഏറെ വിമർശനങ്ങൾ ഉയർന്നു. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് അഹാന നടത്തിയ പ്രതികരണത്തോട് വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അഹാനയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടുമായി മുസ്തഫ എന്ന യുവാവ് കമന്റ് ഇട്ടിരുന്നു. എന്നാൽ തന്റെ കമന്റിന്റെ പകുതി മാത്രമെടുത്ത് ബാക്കിയുള്ള ഭാഗം നീക്കി അഹാന ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയെന്ന വിമർശനവുമായി മുസ്തഫ തന്നെ രംഗത്തെത്തി. താൻ പറഞ്ഞ കാര്യങ്ങളെ അഹാന വളച്ചൊടിച്ചുവെന്നും തന്നെ സൈബർ ബുള്ളിയായി ബാക്കിയുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചുവെന്നുമാണ് മുസ്തഫ ആരോപിച്ചത്. എന്നാൽ താൻ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ പേരിൽ നിരവധി വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നും ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാനല്ല താൻ അത് ചെയ്തതെന്നും അഹാന പറയുന്നു. തന്റെ പ്രവർത്തികൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിരുപാധികം ക്ഷമ ചോദിക്കുകയാണെന്നും അഹാന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. തന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിലുള്ള ഓരോരുത്തരും ജീവിതത്തിന്റെ ഭാഗമാണെന്നും വിലമതിക്കാനാവാത്ത സമ്പാദ്യമാണെന്നുമാണ് അഹാന പറയുന്നത്. അഹാനയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.